നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സീരീസിൻ്റെ 7-ാമത്തെ വീഡിയോ ആണ് വരുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ? റിസൾട്ട് കിട്ടുന്നത് താഴെ ഇടുക. എല്ലാവരും സീരീസ് തുടങ്ങുന്നതിന് മുൻപ് സീരീസ് തുടങ്ങുന്നില്ലേ തുടങ്ങുന്നില്ലേ എന്ന് ചോദിക്കും. തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് തീരുവാണോ? ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയും വാച്ച് ചെയ്യുകയും ആൻഡ് അതിൻ്റെ റിസൾട്ട് താഴെ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ സീരീസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സീരീസ് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് എഴുതിയിടാനും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഫേക്ക് ചെയ്യൊന്നും വേണ്ട. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് അത് കമൻ്റായിട്ടിടാൻ മറക്കാതിരിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. എല്ലാവരും പ്രൈവറ്റ് ക്ലാസ്സിൽ 15 ദിവസത്തെ കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈ ജൂൺ മാസം നമുക്ക് 15 ദിവസത്തെ കോഴ്സ് ഉണ്ട്. സോ വളരെ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. അതിന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇൻസ്റ്റഗ്രാം ഐ ഡി റെഡ് ദ ബ്ലോഗർ എന്നാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണല്ലോ. ഫസ്റ്റ് എക്സസൈസ്, ഇന്ന് ചെയ്യുന്ന എല്ലാ എക്സസൈസസും ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസസ് ആണ്. ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസസിൻ്റെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതും കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള വളരെ കുറച്ച് എക്സസൈസ്. അപ്പോൾ വളരെ പെട്ടെന്ന് വയറ് കുറയ്ക്കാം. ഒരു 10 മിനിറ്റ് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. റെഡിയാണല്ലോ. വീഡിയോയുടെ 2 റിപ്പീറ്റേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യത്തെ എക്സസൈസ് നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഇതുപോലെ കൈ ബാക്കിലോട്ട് വെച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ല ഒരു ഈസി എക്സസൈസ്. ഓക്കെ, അതിനുവേണ്ടി ചെയ്യേണ്ടത് കൈകൾ ഇങ്ങനെ ഇതുപോലെ ബാക്കിലോട്ട് വെച്ചിട്ട് തന്നെ ഒരു കാല് ഉയർത്തുമ്പോൾ ആ കാലിൻ്റെ പാദത്തിൽ മറ്റേ കൈ കൊണ്ട് ടച്ച് ചെയ്താൽ മതി. ഓക്കെ, ബാക്കിൽ, കഴുത്തിൻ്റെ ബാക്കിലാണ് കൈ വയ്ക്കേണ്ടത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. അടുത്ത എക്സസൈസ് സോ സിമ്പിളാണ്, റെഡിയാണല്ലോ. അതിന് വേണ്ടിയിട്ട് കൈകൾ രണ്ടും നിലത്ത് പതിപ്പിച്ചതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ബാക്കിലോട്ട് കൈകൾ രണ്ടും അതേപോലെ തന്നെ ബാക്കിൽ എവിടെയെങ്കിലും ഒരു ചുമരിൻ്റെ മീതെയോ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അത്രയും മാത്രം. ഓക്കെ, സോ സിമ്പിളാണ്. ഇതേപോലെ നല്ലപോലെ ബെൻഡ് ചെയ്യുക. സ്ലോലി ചെയ്താൽ മതി ആദ്യത്തെ 3 എണ്ണം. അതിനുശേഷം സ്പീഡ് കൂട്ടണം കേട്ടോ. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21
22, 23, 24, 25. That's it. വീണ്ടും ഈ സൈഡിൽ അതേ 25 റിപ്പീറ്റേഷൻ ചെയ്യാം. സ്ലോലി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ഓക്കെ, റിലാക്സ്. അടുത്ത എക്സസൈസ് ജസ്റ്റ് ഇങ്ങനെ മലന്ന് കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ കിടന്നുകൊണ്ട് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 34, 35, 36, come on, 37, 38, 39, 40, കഴിഞ്ഞു, 41, 42, 43, 44, 45, 46, 47, 48, 49, and 50, റിലാക്സ്. ഈസിയുള്ള എക്സസൈസ് എല്ലാം ചിലതിഫിക്കൽട്ടായിരിക്കും, അത് നമ്മുടെ ബോഡിയുടെ ബാലൻസിങ് എങ്ങനെ ഉണ്ട് അടിപൊളിയാണല്ലോ എന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, 1 ഇതുപോലെ, 2, 3, 4, 5 കാല് നല്ലോണം നിവരട്ടെ, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, അടിപൊളി എക്സസൈസ് ആണല്ലേ. 25, 26, 27, come on, 28, ഇതൊക്കെ ചെയ്യാൻ സാധിക്കണം. 29, 30, 31, 32, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. That's it. So simple and easy exercise and so beautiful exercise. എന്നിട്ട് ഇങ്ങനെ കാലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാട്ടോ, നല്ലപോലെ ബോഡി നല്ലോണം ഇങ്ങനെ വലിച്ച് പിടിച്ചേക്കുക. നല്ല രസമുള്ളൊരു എക്സസൈസാണിത്. ഇത്രയും ചെയ്ത നേരം ചെയ്ത എക്സസൈസിന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ്, കാലുകൾ ജസ്റ്റ് അകത്തിയാൽ മാത്രം മതി കേട്ടോ. 1, കണ്ടോ, സോ സിമ്പിളല്ലേ. 2, 3, നല്ലോണം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക കേട്ടോ. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22,
23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 That's it. Relax. അടുത്ത എക്സസൈസ് വളരെ സിമ്പിളാണ്, പക്ഷെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെച്ചിങ്ങും കൂടി ഒപ്പം ചെയ്തേക്കുക കേട്ടോ. അതായത് കാല് ഉയർത്തുമ്പോൾ നല്ലോണം കാൽപാദം ഇങ്ങനെ നിവർത്തി ഉയർത്തിപ്പിടിച്ചേക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെയിൻസിനൊക്കെ വല്ല ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് നല്ല പോലെ സഹായിക്കും. നല്ലൊരു സ്ട്രെച്ചിങ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ മറ്റേ കാല് വൺ, ഇതേപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചേക്കുക ഒരു കാല്, ഒരു കാല് നല്ലോണം നിവർത്തി നീട്ടി പിടിച്ചേക്കുക. ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കണ്ടോ, ഇതുപോലെ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. സി സയറ്റിക്ക നെർവ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുകൂടി മാറിക്കിട്ടുന്നതിന് ഈ ഒരു എക്സസൈസ് നല്ലപോലെ സഹായിക്കും. അപ്പോൾ സയറ്റിക്ക നെർവിന് ഇഷ്യൂസ് ഉള്ളവർക്ക് ബാക്ക് പെയിൻ, അതായത് നമ്മുടെ സ്പൈനിൽ നിന്ന് നേരെ കാലിലോട്ടൊരു വേദന ഇറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ജോയിൻസിലൊക്കെ പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ബാക്ക് പെയിനും അതേപോലെ സയറ്റിക്ക നെർവിന് ഇഷ്യൂസ് ഉള്ളവർക്കുമാണ് കൂടുതൽ അത് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കുന്നതിന് ഇതുപോലുള്ള എക്സസൈസസ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുന്നത് സഹായിക്കും. നമ്മളതിന് വേണ്ടി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്ക് പെയിൻ വീഡിയോ. ആരെങ്കിലും കണ്ടോ ആവോ, ചെയ്തിട്ടുള്ളവർക്കൊക്കെ 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എക്സസൈസസൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്തിനൊക്കെ നല്ലപോലെ സ്ട്രെച്ചിങ് ചെയ്യുക, അതുപോലത്തെ എക്സസൈസസ് എടുത്ത് വെച്ച് ചെയ്യുക. അപ്പോൾ ഒരിക്കലും സയറ്റിക്ക ഇഷ്യൂസൊന്നും വരാതിരിക്കുന്നതിന് അത് സഹായിക്കും. ഓക്കെ, അടുത്ത എക്സസൈസിലോട്ട് കടക്കാം. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് റെസ്റ്റും ചെറിയ ചെറിയ എക്സസൈസസും മാത്രമാണ്. വേറെ എന്തെടുത്താലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 Relax.
എക്സസൈസസ് ഇതുപോലെ നിന്നുകൊണ്ട് കൈ കുത്തി നിന്നുകൊണ്ട് തല നല്ലോണം കുനിഞ്ഞു നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ബ്രെയിനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നല്ലപോലെ സഹായിക്കും. ഭാവിയിൽ അൽഷിമേഴ്സ് ഒന്നും വരില്ല. അതേപോലെ തന്നെ നല്ല മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും. ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവുന്നതിനും സഹായിക്കും. അതോടൊപ്പം നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്ന എക്സസൈസാണ് കേട്ടോ. ഓക്കെ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. That's it. Relax. അടുത്തത് വെരി നോർമൽ, നമ്മളെപ്പോഴും ചെയ്യുന്ന വെരി നോർമൽ എക്സസൈസ്. ഓക്കെ, ഇതേപോലെ കാലിങ്ങനെ നീട്ടിയിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, relax. നല്ലപോലെ ബോഡിക്ക് സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് എക്സസൈസാണ് ഇന്ന് ചെയ്തത്. സോ ഈസി, സിമ്പിൾ എക്സസൈസാണ്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, and 5. ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഓർമ്മയില്ലാണ്ട് 50 എണ്ണം ചെയ്തതാണ്. നിങ്ങൾ 25 സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഇത് നല്ലപോലെ ലോവർ ബെല്ലി കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന എക്സസൈസുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഇന്ന് ചെയ്തതെല്ലാം. നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുക, എല്ലാ എക്സസൈസസും കറക്റ്റ് നമ്പർ ചെയ്യുക, വീഡിയോയുടെ 2 റിപ്പീറ്റേഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കടക്കാം. ഓക്കെ, അതേപോലെ നിന്നുകൊണ്ട് നല്ല തല കുമ്പിട്ട് നിന്നുകൊണ്ട് ഒരു വി ഷേപ്പ്, വി കമ്മിഴ്ത്തി വെച്ചതുപോലെ നിന്നിട്ട് കാലുകൾ ഉയർത്തിയാൽ മതി. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 34, 35, 36, 37, 37 കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ റിലാക്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. വീഡിയോ ഒന്ന് നീട്ടി വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓരോ ബോഡിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ ബോഡി ഓക്കെ അല്ല, ഈ സമയത്ത് എനിക്ക് ബോഡി ഓക്കെ അല്ല എന്ന് തോന്നി, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങളും അതുപോലെ ചെയ്യാം. ഓക്കെ, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം നിങ്ങൾക്ക് 25 കഴിയുമ്പോഴാണ് ഓക്കെ അല്ല എന്ന് തോന്നുന്നത്, അവിടെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. അല്ല, 10 കഴിയുമ്പോൾ ഓക്കെ അല്ല എന്ന് തോന്നി, തീരെ വയ്യാന്ന് തോന്നി, ചെയ്യണ്ട, സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ട്രെച്ച് ചെയ്തത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ്ങാണ് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈനിനൊക്കെ വീണ്ടും
നല്ല പോലൊരു സ്ട്രെച്ചിങ് കിട്ടുന്നതിന് സഹായിക്കും. ഒരു പോസ്ചർ കൊണ്ടും ഒരു ബോഡിക്കൊരു ഹാം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഇതിന് ശേഷവും ഇങ്ങനെ കൗണ്ടർ പോസ്ചേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന കൗണ്ടർ പോസ്ചേഴ്സ് ചെയ്യാം, കോബ്ര പോസ്ചർ ചെയ്യാം, ചൈൽഡ് പോസിൽ റെസ്റ്റ് എടുക്കാം, ടോട്ടോയിസ് പോസ്ചർ ചെയ്യാം, ഇഷ്ടമുള്ള പോസ്ചർ, റാബിറ്റ് പോസ്റ്റ് ചെയ്യാം, എന്താണെങ്കിലും ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പോസ്റ്റേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പോസ്റ്റേഴ്സ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിലോ നിങ്ങൾ ഏതെങ്കിലും സർജറി കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിലൊന്നും ഓടിപ്പടച്ച് ഈ എക്സസൈസസ് ഒന്നും ചെയ്യാതിരിക്കുക. അതിനൊക്കെ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഡയറ്റും ഡോക്ടർ പറയുന്നത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ അല്ല മറ്റന്നാൾ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ വീഡിയോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് നല്ല റീച്ച് കിട്ടുന്നതിനനുസരിച്ച് നല്ല കണ്ടൻറ്റുകൾ മാത്രമേ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുള്ളൂ. അത് പ്രോമിസാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ അല്ല മറ്റന്നാൾ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ. കെട്ടിപ്പിടിച്ചുമ്മ, ബൈ, താങ്ക് യു.